2024 കേന്ദ്ര ബഡ്ജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന നിലയിൽ ഈ ബഡ്ജറ്റ് പ്രതീക്ഷകൾ വളരെയേറെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരി വിപണികൾ പോലും ബഡ്ജറ്റ് ശോഭയിലാണ് നീങ്ങുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് എക്കണോമിക് ടൈംസ് രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ബഡ്ജറ്റ് പ്രതീക്ഷകളും, അതായത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളും. രണ്ട്, ഈ ബഡ്ജറ്റ് ഓഹരി വിപണികളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത്. ഈ രണ്ട് വിഷയത്തിനും നമ്മളോട് ഇന്ന് കൂടെ ചേരുന്നത് ശിവയും പിന്റുവുമാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓഹരി വിപണികളെ ഏറ്റവും കൂടുതൽ ഈ ബഡ്ജറ്റ് ബാധിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൽ പിന്റുവിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഓഹരി വിപണിയെ ബാധിക്കുന്നത് സംബന്ധിച്ച് മാർക്കറ്റ് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒന്നും രണ്ടിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാമത്തെ മോദി സർക്കാർ ഒരു അലൈ സഖ്യകക്ഷികളുടെ ഒരു പിൻബലത്തോട് ഭരിക്കുന്നതിനാൽ തന്നെ പോപ്പുലിസ്റ്റ് മെഷേഴ്സ് കൂടുതലുണ്ടാകുമോ? അപ്പം കഴിഞ്ഞ ഇന്റർ ബഡ്ജറ്റിൽ പോലും ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒക്കെ 5.1 GDP ഒക്കെ താഴ്ത്തി ഒരു പ്രൂഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോവുകയായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തോളം വളരെ നല്ല രീതിയിൽ റിഫോംസ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ധനക്കമ്മി കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫലം ഇതിൻ്റെ തൊട്ടുമുന്നിൽ നിൽപ്പുണ്ട്. ഇന്ത്യയുടെ ഒരു സോവറൻ റേറ്റിംഗ് തന്നെ അധികം താമസിയാതെ ഉയർത്തപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഔട്ട്ലുക്ക് ഓൾറെഡി ചേഞ്ച് ചെയ്തിരുന്നു റീസെൻ്റ്ലി ആഗോള റേറ്റിംഗ് കമ്പനികളൊക്കെ തന്നെ. അപ്പം സോവറൻ റേറ്റിംഗ് വർദ്ധിക്കുന്ന ഇന്ത്യക്ക് ഭാവിയിലേക്ക് വളരെയധികം ഗുണകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനോടൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്കതിന് തീരുമാനമെടുക്കാനും മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും വിപണി വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അധികം പോപ്പുലിസ്റ്റ് മെഷേഴ്സ് പോകാതെ ഒരു നിലവിലത്തെ നയങ്ങളനുസരിച്ച് തന്നെയാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് തന്നെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഇപ്പം FR ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് വരുമെന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ മാർക്കറ്റിൽ സ്വാധീനിക്കാൻ സാധ്യത ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഒരു വിപണിയുടെ സാഹചര്യത്തിൽ നിന്ന് പറയാൻ. അതിനോടൊപ്പം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആനുകൂല്യങ്ങളും കിഴിവുകളും ഒക്കെ ഒരുപാട് നാളായിട്ട് ഒരു വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾഡ് സ്കീം ന്യൂ സ്കീം എന്നുള്ള രണ്ട് റെജിം ടാക്സ് സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയതിനെ കൊണ്ടുവരുമ്പോൾ സർക്കാർ അത് തന്നെയായിരിക്കും മുൻഗണന കൊടുക്കാൻ സാധ്യത. അപ്പോൾ അതിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യും? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സഹിതമൊക്കെ റിബേറ്റുമൊക്കെ സഹിതം തന്നെ 7 ലക്ഷം വരെയുള്ള പരിധിയിൽ ഇപ്പോൾ ഫലത്തിൽ നികുതിയൊന്നും കൊടുക്കേണ്ട, അതൊരു 10 ലക്ഷം വരെ ആക്കുമോ? അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. അത് ആക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. കാര്യം കൂടുതലും പൈസ ആൾക്കാർ കയ്യിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കൺസപ്ഷൻ കൂടും, അതിൽ തന്നെ റൂറലായിട്ടുള്ള കൺസപ്ഷൻ വർദ്ധിക്കുന്നുണ്ട്. എക്കണോമിയുടെ ഒരു മുന്നോട്ട് പോക്കിന് സഹായിക്കുന്നൊരു ഘടകമാണ്. ഇപ്പം എന്തായാലും വലിയ നെഗറ്റീവ് സർപ്രൈസുകൾ ഉണ്ടാകത്തില്ല എന്ന് കരുതുന്നു. കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ബഡ്ജറ്റിന് മുമ്പ് ഏറെ ചർച്ചയായ ഒരു വിഷയം RBIയിൽ നിന്ന് ലഭിച്ച റെക്കോർഡ് ലാഭവിഹിതമായിരുന്നു. ഈ RBIയിൽ നിന്ന് ലഭിച്ച ഒരു റെക്കോർഡ് ലാഭവിഹിതം ഈ ബഡ്ജറ്റിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു കരുതുന്നത്? തീർച്ചയായിട്ടും അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് മാർക്കറ്റ് കൗതുകത്തോട് തന്നെ നോക്കും. 2.5 ലക്ഷം കോടിയോളമാണ് RBIയിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം. പക്ഷേ ഇൻ്ററിം ബഡ്ജറ്റിൽ തന്നെ ഓൾറെഡി അവർ അതിൻ്റെ അകത്ത് 1.1 ലക്ഷം, അതായത് 1 ലക്ഷം കോടി മിച്ചമുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ബഡ്ജറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഒരു വിൻഫോൾ ഗെയിൻ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിന് മുന്നിലുള്ള 1 ലക്ഷം കോടിയാണ്. അപ്പം അത് നിലവിലുള്ള ഇപ്പം കർഷകരുടെ നിലവിലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയുടെ ഭാഗമായിട്ട് കർഷകർക്കുള്ള ക്ഷേമ പദ്ധതികൾക്കുള്ള വിഹിതം കൂട്ടും. അതായത് ഇപ്പം PM കിസാൻ്റെയൊക്കെ ഇപ്പം നിലവിൽ 6000 രൂപയാണ്, അത് 8000-9000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പകരം ഇച്ചിരിയുടെ ഭാവിയിലേക്കുള്ള കരുതിയിൽ ക്യാപെക്സിൻ്റെ ഏതെങ്കിലും പദ്ധതികൾക്ക് വേണ്ടിയിട്ടായിരിക്കുമോ നൽകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മെഷേഴ്സാണ് ആ ഒരു ഡിവിഡൻഡിൽ നിന്നും എടുക്കുന്നതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിരിക്കും. നിലവിൽ 1 ലക്ഷം കോടി മാത്രമാണ് ഫലത്തിൽ അവർക്കുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ അഗ്നിവീറിൻ്റെ ഇതും ആക്ച്വലി അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അതായത് ഒരു സമയത്ത് ഈ രീതിയിൽ പോയാൽ മിലിറ്ററി പേഴ്സണൽസിന് അല്ലെങ്കിൽ ഡിഫൻസിന് പോകുന്ന സാലറിയേക്കാൾ ഏറെ പെൻഷൻ എന്നുള്ളൊരു ബാധ്യത വരുന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്താഗതി വന്നപ്പോഴാണ് അഗ്നി വന്നൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. പക്ഷേ ആ പ്രോജക്റ്റിനെ ആ ഒരു ഫിസിക്കൽ കൺസേണിനെ മാത്രം അഡ്രസ്സ് ചെയ്യാതെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൂടെ ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ ജനറേറ്റ് ചെയ്യുന്നൊരിതാണ്, വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളുടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വാദം ന്യായം തന്നെയാണ്. അത് പരിഗണിച്ചിട്ടായിരിക്കും സർക്കാർ ചെയ്യുക. അപ്പോൾ അതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സീഡ് ഫണ്ട് പോലെ കൊടുക്കുമോ ഇല്ലയോ, എന്തായാലും പോസിറ്റീവായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചത് പോസിറ്റീവിനെ തന്നെ ആയിരിക്കും. നിക്ഷേപകരെ പോലെ തന്നെ സാധാരണക്കാർക്കും ബഡ്ജറ്റ് പ്രതീക്ഷകൾ ഏറെയാണ്. പഴയ നികുതി വ്യവസ്ഥയ്ക്ക് പകരം പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവന്നപ്പോഴും നികുതി കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളായി പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമീപനമാണ് ബഡ്ജറ്റ് സ്വീകരിച്ചു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ 80C പോലെയുള്ള ആനുകൂല്യങ്ങൾ പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയെ ശിവ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ 2020 ബജറ്റിലാണ് ഈ പുതിയ നികുതി ഘടന
നടപ്പിലാക്കിയത്. അപ്പോൾ അതിനുശേഷം സർക്കാരിന് മനസ്സിലായ ഒരു കാര്യം, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകാര്യത പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഫീല് സർക്കാരിനുണ്ടായിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഈ പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ബജറ്റുകളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം എങ്കിലും ആക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ പഴയ നികുതി വ്യവസ്ഥയിലുള്ള ആളുകളെ, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ നിരാശരാക്കാത്തൊരു സമീപനവും സർക്കാർ കൈക്കൊണ്ടേക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ നികുതി വ്യവസ്ഥയിലേക്ക് പുതിയൊരു ആനുകൂല്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ഈ ജനസേവ ചെറുകിട നിക്ഷേപ പദ്ധതികൾ അങ്ങനെയുള്ള പദ്ധതികൾ മേലെ എന്ത് സ്വാധീനം ചെലുത്താനാണ് സാധ്യത? അതെ, അത് അതിൽ തന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ പഴയ നികുതി വ്യവസ്ഥയിൽ PPF അല്ലെങ്കിൽ ഈ സ്ഥിര നിക്ഷേപം പോലെയുള്ളവയ്ക്കൊന്നും വേണ്ടത്ര ഒരു നേട്ടം ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ് ഈ സാധാരണ ആൾക്കാർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ മധ്യവർഗ കുടുംബങ്ങൾ, സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പം പ്രധാനമായിട്ടും ഈ ബേസിക് ആയിട്ടുള്ള പരിധി, ഡിഡക്ഷൻ പരിധി ഒരു ഇപ്പോൾ 1.5 ലക്ഷം രൂപയാണ്, 2 ലക്ഷമെങ്കിലും ആക്കണം എന്നുള്ളതാണ് ആവശ്യം. അതേപോലെ തന്നെ ഈ സാധാരണക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഇപ്പോൾ 50,000 രൂപയാണ്. അത് 1 ലക്ഷം രൂപയാക്കണമെന്നൊക്കെ ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ സർക്കാർ ഒരു 75,000 രൂപയിലേക്കെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്വർണം എന്ന് പറഞ്ഞൊരു ഘടകം സാധാരണക്കാരാണെങ്കിലും പണക്കാരാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആസ്തിയാണ്. അപ്പം സ്വർണത്തിൻ്റെ ഒരു ഇറക്കുമതി നികുതി 15% നിന്നും ഒരു 10% ആക്കി മാറ്റി കുറയ്ക്കണമെന്നുള്ളൊരാവശ്യം സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു, പക്ഷേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. ഇത്തവണ വാണിജ്യ മന്ത്രാലയം, പീയൂഷ് ഗോയൽ ഒക്കെ ഇതിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ 15% നിന്നും 10% നികുതി താഴുകയാണെങ്കിൽ സ്വർണവില ഒരു ഇപ്പോൾ പവന് 54,000-55,000 റേഞ്ചിലാണ്. അതൊരു 50,000 രൂപയ്ക്ക് താഴേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സർക്കാർ അതിന് തുനിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്വർണവില കുറയുന്നത് വലിയൊരു ആശ്വാസമായേക്കും. പിന്നെ കൂടുതലായിട്ട് ഈ സാലറി ഡിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ സമ്പത്ത് കൂടുതലായിട്ട് ആളുകളുടെ കയ്യിൽ വരികയും ചാക്രികമായിട്ട് അത് ഇക്കണോമിക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഭവന വായ്പ കൂടുതൽ ആളുകളും പൊതുവേ എടുക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഭവന വായ്പയുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതിൻ്റെ പലിശ തിരിച്ചടവിൻ്റെ നികുതി ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. അത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് താങ്ങാനാവുന്ന വീട് എല്ലാവർക്കും എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും കൂടി ഒരു ബൂസ്റ്റ് നൽകുന്ന നടപടി ആയിരിക്കും. അതുപോലെ തന്നെ ഹോം ലോണിൻ്റെ റീപേയ്മെൻറ്റ് ആ കാര്യങ്ങൾ ഓൾഡ് ന്യൂ സ്കീമിലില്ല, അത് ന്യൂ സ്കീമിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ന്യൂ സ്കീം കുറച്ചുകൂടെ അട്രാക്റ്റീവ്, അതിനുള്ളൊരു സാധ്യതയും ചിലപ്പം പഴയ ഒരു നികുതി വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് വിപണിയിൽ നിന്ന് മാറ്റാനുള്ള അങ്ങനെ ഒരു സമീപനമായിരിക്കുമോ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ സർക്കാർ തീരുമാനം? വളരെ ഉടനടി ഇത് മാറ്റാൻ പറ്റില്ല. കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിഡക്ഷൻസും ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നുണ്ട് ഓൾഡ് സ്കീമിൽ. പക്ഷേ ന്യൂ സ്കീം എന്തെങ്കിലും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതിൻ്റെ കാലക്രമേണ അതിനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ്. അപ്പം പുതിയ സ്കീമിനെ പഴയ ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇതിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആ ട്രാൻസിഷൻ വളരെ ഒരു എളുപ്പത്തിലും ഒരു ക്രമാനുഗതമായി നടത്താൻ ഒരു ശ്രമമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ഉടനടി ഇപ്പോൾ 1-2 കൊല്ലത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് റദ്ദാക്കുക എന്ന് പറയുന്നൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും ഗവൺമെൻറ് പുറത്തോട്ട് പോകുമ്പോൾ. പക്ഷേ പുതിയ സ്കീമിനെ അട്രാക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ, പ്രധാനമായിട്ട് ഹോം ലോണൊക്കെ പോലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ, ഹോം ലോൺസിന് എടുക്കുന്നതിന് ടാക്സ് ഡിഡക്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ന്യൂ സ്കീം ഇച്ചിരി കൂടെ അട്രാക്റ്റീവോ, കമ്പയറബിളി അട്രാക്റ്റീവോ, ഇപ്പം തന്നെ ലെസർ ടാക്സ് ലാബ് ടാക്സ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ അട്രാക്റ്റീവ് ആണ്. പിന്നെ ഈ റിബേറ്റ് കൂടെ കിട്ടിയിട്ട് ഒരു നെറ്റ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നെറ്റ് ടാക്സിൻ്റെ ഒരു ബേഡൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ഇൻകത്തിൻ്റെ അനുപാതം മേലോട്ട് കയറുകയാണെങ്കിൽ അതും അട്രാക്റ്റീവും. അതൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ ഓഹരി വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, കഴിഞ്ഞ ഒരു കുറച്ച് വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 30 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ബജറ്റിന് മുമ്പുള്ള ഒരു മാസം ഓഹരി വിപണി നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബജറ്റിന് ശേഷമുള്ള മാസങ്ങളിൽ ഭൂരിഭാഗം ഒരു തളർച്ചയുടെ പാതയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ബഡ്ജറ്റിന് നമ്മുടെ ഓഹരി വിപണിയിൽ എന്ത് സ്വാധീനമായിരിക്കും കൂടുതലുണ്ടായിരിക്കുക? ഒരു സാധാരണ നിക്ഷേപകൻ എന്ന ഒരു രീതിയിൽ ഈ ബഡ്ജറ്റിനെ ആളുകൾ എങ്ങനെ കാണണം എന്നാണ് പിന്റുവിൻ്റെ ഒരു അഭിപ്രായം? നമ്മൾ ഹിസ്റ്ററി ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്ത്രീത്ത് പറഞ്ഞ നോക്കുകയാണെങ്കിൽ 30 വർഷത്തിനിടയിൽ നോക്കുമ്പം പ്രീ ബജറ്റ് റാലി ഉണ്ടായെടുത്ത് പോസ്റ്റ് ബജറ്റ് റാലി അധികം ഉണ്ടായിട്ടില്ല. എക്സെപ്ഷൻസ് ഉണ്ട് 2006-ലും 2017-ലും. പക്ഷേ നിലവിലത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് സർപ്രൈസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ
വിപണിയിൽ വലിയ തിരിച്ചടിക്കുള്ള സാധ്യതകളില്ല. ഇപ്പം നമ്മൾ തന്നെ കണ്ടതാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് ഡൈനാമിക്സിൻ്റെയൊക്കെ മാറ്റത്തിന് പ്രധാന കാര്യം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത്ര ശക്തമായതാണ്. ഇപ്പം റീറ്റെയിലേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കുമ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിലായിട്ടുണ്ട് ആ ഒരു ഇത്. അപ്പം ആ ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയം, മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു ഘടകമാണ്. അപ്പോൾ ബജറ്റിൽ നിന്നും ഈ റീറ്റെയിലേഴ്സിനെ ബാധിക്കുന്ന നെഗറ്റീവ് സർപ്രൈസുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതലും. അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ എല്ലാവരും പറയുന്ന വാല്യുവേഷൻ ഒരു കാര്യമാണ്. ഇപ്പം നിഫ്റ്റിയുടെ ഒരു നമ്മളൊരു പി ഇ റേഷ്യോ മൾട്ടിപ്പിൾ സ്റ്റോക്ക് മാർക്കറ്റ് 23 times നിൽക്കുന്നത്. ഒരു 2 years ഒരു പി ഇ ആവറേജ് നോക്കുമ്പോൾ അത് ഹൈ ആയിട്ട് നമുക്ക് കമ്പയറബിളി ഫീൽ ചെയ്യാം. പക്ഷേ ഒരു 5 year ആവറേജ് നോക്കുമ്പോൾ ഇപ്പോഴും അത് നിലവിലെ പി ഇ റേഷ്യോ താഴെയാണ് നമുക്ക് കാണാൻ കഴിയും. ഒരു 5 year ആവറേജ് പറയുന്നത് 25.43 ആണ്. ഇപ്പം നമ്മളൊരു ഫോർ പി ഇയുടെ രീതിയിൽ നോക്കിയാലും അല്ലെങ്കിൽ മുന്നോട്ടുള്ള കോർപ്പറേറ്റ് ഏണിങ്സിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും നിലവിലത്തെ രീതിയിൽ കോർപ്പറേറ്റ് ഏണിങ്സ് ഒരു മീറ്റ് എക്സ്പെക്ടേഷനാണ്. അതായത് പുറത്തുവിടുന്ന കമ്പനിയുടെ പ്രവർത്തന ഫലങ്ങളൊക്കെ വിപണി പ്രതീക്ഷിക്കുന്ന രീതിയിലാണെങ്കിൽ, ഇപ്പം നിലവിൽ വന്നിട്ടുള്ളതെല്ലാം ഇൻഫോസിസ് ആയാലും റിലയൻസ് ആയാലും HDFC ആയാലും എല്ലാവരും സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ നിലത്തെ രീതിയിൽ നമുക്കൊരു ഓവർ വാല്യുവേഷൻ നമുക്ക് പറയാൻ അത്രയധികം കഴിയില്ല. പക്ഷേ മുന്നോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് കോഷ്യസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു 5 year ആവറേജ് എടുക്കുമ്പോൾ പി ഇ റേഷ്യോ ഇപ്പോഴും താഴെയാണെന്നുള്ളൊരു പോസിറ്റീവ് ഘടകമാണ് ഒന്ന്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ റാലി. ഇപ്പം SNP ലോകത്തെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പനികൾ ഉൾക്കൊള്ളുന്ന S&P 500 US Indices ഇയർ ടു ഡേറ്റ് അതായത് ഈ വർഷത്തെ ഇതുവരെയുള്ള ഒരു റിട്ടേൺ എന്ന് പറയുമ്പോൾ 15.41% ആണ്. നാസ്ഡാക്ക് ആണെങ്കിൽ അതായത് കൂടുതൽ IT കമ്പനികളാണ്, നമുക്കറിയാം സെമികണ്ടക്ടറുകളുടെ ബന്ധപ്പെട്ടുള്ള റാലികളൊക്കെ അറിയാം, അതാണ് 19.2% ആണ്. പക്ഷേ ഈ രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ SNP ആയിട്ട് 500 കമ്പയർ ചെയ്യുമ്പോൾ പോലും നിഫ്റ്റിയുടെ ഇയർ ടു ഡേറ്റ് ഉള്ള റിട്ടേൺ എന്ന് പറയുന്നത് 12.88 ആണ്, നിയർലി 13%. അപ്പോൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ള കാണാൻ പറ്റും. പിന്നെ ഇതിനേക്കാൾ ഏറെ എന്നെ ഇത്തവണ അട്രാക്ട് ചെയ്തൊരു ഘടകമെന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു നമ്മളൊരു FA സൈഡ് ഡെറിവേറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നെറ്റ് ഷോർട്ട് പൊസിഷൻ കൂടുതൽ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്താണ്, FAs ലോങ് പൊസിഷനിലാണ്. അപ്പം വെള്ളിയാഴ്ചത്തെ വരെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ നെറ്റ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് 2.12 lakh കോൺട്രാക്ട്സ് ആണ്. DAs 82,000 ഉള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു ഷോർട്ട് പൊസിഷനാണ്. അതേസമയം FAs 3.58 lakh കോൺട്രാക്റ്റ് ലോങ് പൊസിഷനിലാണ്. അപ്പം ഒരു നെഗറ്റീവ് സർപ്രൈസ് റീറ്റെയിൽസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുവിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഷോർട്ട് കവർ ഇവിടെ വരുമ്പോൾ നിഫ്റ്റി 25,000 സിംപ്ലി ക്രോസ് ചെയ്യാൻ പറ്റും, ഒരുപക്ഷെ 26,000 വരെ വളരെ അധികം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെഗറ്റീവ് സർപ്രൈസ് എന്നൊരു ഘടകം ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറയും 30 വർഷത്തെ ചരിത്രം വീണ്ടും ഒരു എക്സെപ്ഷൻ ആയിട്ട് 2024 വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴും ഒരു അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാലും കോൾ ഓപ്ഷൻസ് നോക്കിയാലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ DAs ആണ് കൂടുതലും ഷോർട്ട് പൊസിഷൻ കാണാം. എനിക്കൊന്നും പറയുന്നത് ഹെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാവാം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാൻ കഴിയും ഒരു നെഗറ്റീവ് സർപ്രൈസ് ഇല്ലെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള എല്ലാവിധ സാധ്യതയാണ് മുന്നിലുള്ളത്. നിഫ്റ്റി 27 ക്രോസ് ചെയ്യാൻ കഴിയും. ഒരു പക്ഷേ ആ ഒരു ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിഫ്റ്റി വളരെയധികം താമസിച്ച് 26,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ ഞാൻ കാണുന്നത്. മൂന്നാം മോഡി സർക്കാരിനെ സംബന്ധിച്ച് 1-2 സർക്കാരിൻ്റെ ഒരു ശോഭ നഷ്ടമായി എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു ടൂളായി പോലും ഈ ബഡ്ജറ്റ് മാറിയേക്കാം എന്ന് വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ ഏതൊക്കെ സെക്ടറുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് ശിവ കരുതുന്നത്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പം വലിയ പ്രതീക്ഷകളാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലുള്ളത്. ഈ കഴിഞ്ഞ 2 തവണത്തെ പോലെ അല്ല ഇത്തവണ സർക്കാരിൻ്റെ ഒരു സ്ഥിതി. മുന്നണി സർക്കാരാണ്, BJP തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇൻകേസ് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ വരികയാണെങ്കിൽ ഇത്തവണ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ഉള്ള പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിരിക്കും ഏതൊരു സർക്കാരും ശ്രമിക്കുക. അതിപ്പോൾ BJP ആവട്ടെ മറ്റേത് മുന്നണി ആവട്ടെ. അപ്പം മുന്നണി സർക്കാരാകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നേ കാണുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് വരുന്ന മാസങ്ങൾ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഒരു മറ്റൊരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഇതേ ജനങ്ങളെ തന്നെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ജനപ്രിയ പദ്ധതികൾ നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഏതൊക്കെ സെക്ടറുകളിലായിരിക്കും കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ സർക്കാർ എവിടെയൊക്കെ നിക്ഷേപിക്കും എന്നാണ് ഒരു ഒരു പൊതുവെ ഉള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നമുക്ക് ഏതൊക്കെ സെക്ടറുകളിൽ കൂടുതൽ നിക്ഷേപം പ്രതീക്ഷിക്കാം? സെക്ടറുകൾ പ്രധാനമായിട്ടും കാർഷിക മേഖലയാണ് കൂടുതലായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരെ കൂടെ നിർത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു
പണ്ടൊക്കെ അതൊരു ആവശ്യമാണ്, ഇന്നൊരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓഹരികൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലെയൊക്കെയുള്ള ഓഹരികളിലും നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം പ്രതീക്ഷിക്കാം. പിന്നെ സ്ത്രീകളാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും മോഡി സർക്കാർ മുൻഗണന നൽകുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ദരിദ്രവർഗം, അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഈ സ്ഥിരമായി നമ്മൾ പ്രതീക്ഷ ഉള്ള സെക്ടറുകളിലെ ഇത്തവണ കൂടുതലായിട്ട് ബജറ്റ് വിഹിതം ലഭിച്ചേക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡിഫൻസ്, അത് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ കൂടുതലായിട്ട് ആഭ്യന്തര തലത്തിൽ ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിക്കുക, കയറ്റുമതി ചെയ്യുക, അതുവഴി കൂടുതലായിട്ട് പണം സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അത് ജനക്ഷേമത്തിന് വേണ്ടി ഉപകരിക്കുക, ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഒരു നയത്തിലായിരിക്കും സർക്കാർ, പ്രഖ്യാപിത നയങ്ങളാണ്, അതിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ളത് റെയിൽവേ സെക്ടറാണ്, റെയിൽവേ മോഡേണൈസേഷൻ. അത് സാധാരണക്കാരെ കൂടെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പദ്ധതികളായിരിക്കും. ഇപ്പോൾ വന്ദേ സാധാരൺ പോലെയുള്ള ട്രെയിനുകൾ, അതേപോലെ അതിവേഗ റെയിൽപാതകൾ, ട്രെയിനിൻ്റെ മോഡേണൈസേഷൻ, ഇതൊക്കെ സാധാരണക്കാരുടെ ചിലവ് കുറയ്ക്കുന്ന നടപടികളാണ്. പ്രത്യക്ഷത്തിൽ അത് റെയിൽവേ സെക്ടറിന് ആണ് ഗുണമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ സമൂഹത്തിന് താഴെ തലങ്ങളിൽ വരെ എത്തുന്ന നടപടികളാണ്. പിന്നീട് ഇൻഡസ്ട്രി, അതേപോലെ റിയൽ എസ്റ്റേറ്റ്, ഇതിനൊക്കെയുള്ള ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളും സാധാരണ ബജറ്റിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും നിക്ഷേപകരെ സംബന്ധിച്ച് ഓഹരി വിപണി മുന്നേറുമോ അല്ലെങ്കിൽ ബജറ്റിന് ശേഷം ഇടിയുമോ എന്നുള്ളത് തന്നെയായിരിക്കും പ്രധാന ചോദ്യം. ഈ ഒരു വിഷയത്തിൽ നമ്മളുമായി ആശയം പങ്കുവയ്ക്കുന്നത് പിന്തുണ. ഇപ്പം തിങ്കളാഴ്ച ഇനിയിപ്പം മുന്നിലുള്ളത്, ബജറ്റിന് മുന്നിലുള്ള ദിവസം പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികളുടെ റിസൾട്ടിൻ്റെയും കൂടെ റിയാക്ഷനോടെ വരാനുണ്ട്. HDFC, റിലയൻസ്, ഇതെല്ലാം ഹെവി വെയിറ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച സ്വാഭാവികമായിട്ട് നമുക്കൊരു വോൾട്ടേജ് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ രണ്ട് ഓവറുകളും ഒരു മീറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് കാണാം. നിലവിലത്തെ രീതിയിൽ 25,000 നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചിൻ്റെ താഴെ 24,500 താഴെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ബേഡ്സിനൊരു അല്ലെങ്കിൽ ഒരു നെഗറ്റീവിനുള്ളൊരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടത്തുള്ളൂ. നിലവിലത്തെ രീതിയിൽ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് 20 DMA ഒക്കെ അടുത്ത് വരുന്നത് 24,150 ആണ്. അതിൻ്റെ താഴെയൊക്കെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് സാധ്യതകൾ മുന്നിലുള്ളത് തന്നെ. ഇപ്പം പലരും വാലുവേഷൻ്റെ കാര്യമാണ് പറയുന്നത്, പക്ഷേ 5-year ആവറേജ് നോക്കുമ്പോൾ ഇപ്പോഴും നിഫ്റ്റിയുടെ ഒരു PE മൾട്ടിപ്പിൾസ് അതിൻ്റെ 5-year താഴെയാണ്. അതുകൊണ്ട് ഒരു വാലുവേഷനിലെ എക്സ്പെൻസീവ് ആയെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ആ ഒരു ഘടകമുണ്ട്. രണ്ട്, അതേപോലെ തന്നെ വേൾഡ് മാർക്കറ്റ്, അതായത് US മാർക്കറ്റൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലാണ് ഉള്ള റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോഴും അതിനെക്കാട്ടും എമർജിങ് മാർക്കറ്റ്സ് ആയ നമുക്ക് അതിൽ കൂടുതൽ നേട്ടം നൽകാനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ ഘടകം. പിന്നെ മൂന്നാമത്തെ ഘടകം, റീറ്റെയിൽ FAs ലോങ് പൊസിഷനിലാണ്. റീറ്റെയിൽസ് അതിൻ്റെ പകുതികളും വരും, മുക്കാൽ ഭാഗത്തോളം വരും ഇതിൽ നെറ്റ് ഷോർട്ട് പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് സർപ്രൈസ് എന്നുള്ളൊരു റൂമറുകളൊക്കെ ഉണ്ടതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സർപ്രൈസ് ഇല്ല എങ്കിൽ തന്നെ ഈ ഷോർട്ട് കവർ ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് സർപ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് കവറിങ്ങിൻ്റെ വേഗത വർദ്ധിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു സെമി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നുമില്ല, എന്നിരുന്നാലും ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ബഡ്ജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. കൂടുതൽ വിശകലനങ്ങളും വാർത്തകളുമായി വീണ്ടും വരാം.